ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഇൻസാ വൈബ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ഈ ഒരു മോഡലുള്ള ചുരിദാറുകൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ തുണി നമ്മൾ നല്ലോണം നോക്കിയിട്ട് വേണം എടുക്കാൻ. അത്യാവശ്യം നല്ല തുണിയാണ് കേട്ടോ ഇതിലുണ്ടാവുക. അപ്പോൾ ഞാൻ ആ തുണി മേടിച്ചിട്ടുള്ളത് തോട്ടത്തു നിന്നായിരുന്നു. ആ ഒരു മോഡല് കുറച്ചും കൂടി ഗ്രീൻ കളർ ഉണ്ട് കേട്ടോ. ഇത് ക്യാമറയിൽ നിങ്ങൾക്ക് അങ്ങനെ ലൈറ്റ് അടിച്ചിട്ടുള്ളൊരു ഒരു ലൈറ്റ് കളറായിട്ട് തോന്നുകയാണേ. അപ്പോൾ ഇതിന് നല്ല വീതിയുണ്ട്. നമുക്ക് നീളം എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ വീതിയിലെടുക്കാം. ഇത് 4 മീറ്ററാണ് തുണി എടുത്തിട്ടുള്ളത്. പാൻറ്റിനും ടോപ്പിനും ഒരുപോലെ സെയിം തുണി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് കുറച്ചൊരു ബനിയൻ ക്ലോത്ത് മിക്സ്ഡാണ്. ഞാൻ അങ്ങനെ അല്ലായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അതിന് 300 ചില്ലാനുണ്ട് മീറ്ററിൽ. 350 രൂപേൻ്റെ മുകളിൽ മീറ്ററിന് തുണി വരുന്നുണ്ട്. ഇതൊരു 250 ആ ഒരു റേഞ്ചിലാണ് ഇത് മീറ്ററിന് വരുന്നത്. 4 മീറ്റർ എടുത്തിട്ടുണ്ട്. അത്രയൊന്നും വേണ്ട കേട്ടോ. 3.5 മീറ്റർ തുണി മതി. പാൻറ്റ് നമുക്ക് തുണിയും കിട്ടും. എനിക്ക് 1.5 മീറ്ററോളം ബാലൻസ്ഡാണ്. കാരണം എന്താ വെച്ചാൽ ഇതിന് നല്ല നീളമാണ്. മീൻസ് വീതിയിൽ തന്നെ നമുക്ക് നീളം ഫുള്ളായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതെങ്ങനെ കട്ട് ചെയ്യാം സ്റ്റിച്ച് ചെയ്യാം എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. കണ്ടോ, ഇത് നല്ല ഭാഗവും മറ്റേ ചീത്ത ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ചുരിദാറാണല്ലോ ഇത്. അപ്പോൾ ഇത് ഫ്രണ്ട് ഭാഗമാണ് ഈ വെച്ചിരിക്കുന്ന ഈ ഒരു പീസിൻ്റെ സൈഡ് കേട്ടോ. ഇവിടെ 2 ഇഞ്ച് വലുപ്പത്തിൽ നമ്മൾ മടക്കുക ആദ്യം. ഈ ഒരു 2 പോർഷൻസും കൂടി ഒരുമിച്ച് പിടിച്ച് 2 ഇഞ്ച് മടക്കി വെക്കണം ആദ്യം. അതെന്തിനാ വെച്ചാൽ ഓപ്പൺ ഉള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ള സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ അളവെടുക്കുന്നതിൻ്റെ മുന്നേ 2 ഇഞ്ച് അളന്നിട്ട് മടക്കി വെക്കുക. ജസ്റ്റ് എന്തെങ്കിലും ഒരു പിന്നെ മുട്ടുസൂചിയൊക്കെ വെച്ചിട്ട് അതൊന്ന് കുത്തി വെച്ച് നമുക്ക് ബൈൻഡ് ചെയ്ത് വെക്കാം. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന ആ ഒരു പിക്ചറിലുള്ള തുണി എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ഗ്രേപ്പ് മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. അതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. മീറ്ററിന് 350 എബോവ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട അതുപോലെ തന്നെ ഉണ്ടാവുക. പക്ഷേ തൊട്ട് കഴിഞ്ഞാൽ നല്ല കുറച്ചൊരു ബനിയൻ ക്ലോത്ത് മിക്സ് ഉണ്ടെന്നേ ഉള്ളൂ. നല്ല തുണിയാണ്, നമുക്കങ്ങനെ പൊങ്ങി നിൽക്കുകയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു 2 മീറ്റർ എടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഒന്ന് ഇറക്കം അടയാളപ്പെടുത്തുന്നുണ്ട് ഞാൻ. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ ബാക്ക് സൈഡിൻ്റെ പീസിന് ഇതുപോലെ മടക്കുക. അപ്പം ഞാൻ ആദ്യം മടക്കിയത് ഫ്രണ്ടിന് ആവശ്യമുള്ള തുണിയായിരുന്നു. അപ്പോൾ ഇതാണ് ബാക്ക് സൈഡിലേക്കുള്ളത്, ഇത് ഫ്രണ്ടിൻ്റെ ഭാഗത്തേക്കുള്ളതാണ്. ഇത് നമ്മൾ കട്ടിങ് ഫ്രണ്ടിലേക്ക് ഒരു കട്ടിങ് കൊടുക്കുന്നതിന് പകരം നമുക്ക് ഈസി ആയിട്ടും വൃത്തിക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം അറ്റം ഒരുമിച്ച് വെച്ചിട്ട് പിന്നെ മടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് നീളം എത്രയാണോ വേണ്ടത് അത് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇത് കണ്ടോ, ഇത് ഫ്രണ്ട് ഭാഗമാണ്. ഈ ഒരു പീസിനെ നിങ്ങൾ നോക്കിയേ വേണ്ട മടക്കി വെച്ചത്, അതൊക്കെ നമ്മൾ സ്റ്റിച്ചിങ്ങിൽ പോകും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സാധാ അളവ് എടുക്കുന്ന പോലെ ഷോൾഡർ എത്രയാണോ അതെടുക്കാം. ഒരു 7 6 30 6 30 അത്രയൊക്കെ വരുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് അധികം എടുക്കാറുണ്ട്, കാരണം എനിക്ക് ഷോൾഡർ കുറച്ച് വീതി അധികമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 6 30 ആണോ 7 ആണോ നിങ്ങളെ ഷോൾഡർ നോക്കുക. ഷോൾഡർ നോക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. മൊത്തം നമ്മളെ ഷോൾഡർ ടു ഷോൾഡർ എത്ര ഉണ്ട് നോക്കുക. അതിൻ്റെ 1/2 14 ആണെങ്കിൽ 7 അങ്ങനെയാണ് ഉണ്ടാവുക. അതേ അളവ് തന്നെ ആയിരിക്കും ആം ഹോളിലേക്കുള്ള വലുപ്പം വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ 7 30 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അളവ് തന്നെയാണ് ഞാൻ താഴേക്ക് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് എത്രയാണോ അത് അടയാളപ്പെടുത്തുക. ഇതൊക്കെ പൊതുവേ നമ്മൾ ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ വേണമെങ്കിൽ അത് കണ്ടാലും മതി. ഇതുപോലത്തെ ഓപ്പൺ ആയിട്ടുള്ള ചുരിദാർ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് അതേ മോഡലാണ്. പക്ഷേ ചെറിയൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇതിന് സൈഡിൽ ഓപ്പൺ വരുന്നുണ്ട്. അതുപോലെ ഹാൻഡ് വർക്ക് വേറെയാണ്. പിന്നെ പാൻറ്റിൻ്റെ വർക്കും ഇതേ വീഡിയോയിൽ തന്നെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഷോൾഡർ ജോയിൻ ചെയ്യാം. അതേപോലെ നമ്മൾ ചെസ്റ്റ് എടുത്തു, അതൊരു 11 30 വരെ എടുത്തിട്ടുണ്ട്. നമ്മൾ ചെസ്റ്റിനനുസരിച്ചാണ് എടുക്കുക. അളവൊക്കെ ഞാൻ എഴുതി കാണിക്കാം കേട്ടോ സൈഡിൽ എങ്ങനെയാണ് എടുക്കുന്നത്. നമ്മൾ എത്ര ചുറ്റിലെടുത്തോ അതിൻ്റെ 1/4 ഭാഗം എടുക്കുക. അതിലേക്കൊരു 1.5 ഇഞ്ച് കൂട്ടുകയാണ് ചെയ്യുക. ഇതേപോലെ ഷേപ്പ് ലെങ്ത്താണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഷേപ്പ് ലെങ്ത് എത്രയാണോ അതെടുക്കുക. അതുപോലെ ഷേപ്പിൽ എവിടുത്തെ വിഡ്ത്ത് എത്ര അതാണ് എടുക്കേണ്ടത്. അതും ആ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ എത്ര കണ്ടോ അതും കൂടെ ജോയിൻ ചെയ്യാം. ആം ഹോളിൻ്റെ ആ ഭാഗം കൂടെ ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി എടുക്കുന്നത് നമ്മളുടെ ഹിപ്പ് ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ നമ്മളെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് ഹിപ്പ് വരെ ആദ്യം അളവെടുക്കുക. എന്നിട്ട് ഹിപ്പ് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. അവിടെ വേണം നമ്മൾ വിഡ്ത്ത് അടയാളപ്പെടുത്താൻ. അപ്പോൾ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഹിപ്പിലേക്കുള്ള ആ ഒരു ലെങ്ത് ഉണ്ടാവുക. അപ്പോൾ ആ ഹിപ്പ് ലെങ്ത് ഈ വിഡ്ത്ത് ഉണ്ടല്ലോ അത് എന്നിട്ട് അവിടെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം അവിടെ ആ ഒരു ഏരിയയിൽ നമുക്ക് ടൈറ്റായിട്ട് ഫീൽ ചെയ്യാതിരിക്കാനാണ് നമ്മൾ കറക്റ്റ് അളവെടുത്തിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 22.5 എടുത്തിട്ടുണ്ട്. ആ ഭാഗത്തു നിന്ന് നമുക്ക് അതിൻ്റെ ഹിപ്പ് വിടുത്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ വിടുത്തെടുക്കുക എങ്ങനെ വെച്ചാൽ റൗണ്ടിൽ പിടിക്കുക, എന്നിട്ട് അതിൽ 1/4 ഭാഗമാക്കുക. ആ ഭാഗമാക്കിയതിലേക്ക് ഒരു 1.5-2 ഇഞ്ച് കൂട്ടി കൊടുക്കുക.
അത് തയ്യൽ തുമ്പാണ്. ആ ഒന്നര രണ്ട് ഇഞ്ച് നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പ് ഇടാറ് അതിനനുസരിച്ച്. അപ്പോൾ ആ ഭാഗം കൂടി അടപ്പ് എടുത്തിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ഇവിടുന്ന് ഉള്ളത് നമ്മളെ ഏറ്റവും ബോട്ടത്തിലുള്ള അളവ് ആദ്യം എടുക്കുകയാണ്. എന്നുവെച്ചാൽ നമ്മൾ ഇറക്കം എത്രയാണോ എടുത്തത് ആ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ ഹിപ്പിൻ്റെ അവിടെ നിന്ന് നേരെയാണോ, നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണെങ്കിലും ചെയ്യാം, ഈ ഒരു ഡ്രസ്സിന് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്കിങ്ങനെ വരച്ചെടുക്കാം, അല്ലാണ്ട് റൗണ്ട് ചെയ്തിട്ടും വളഞ്ഞിട്ടും ഒക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അടിഭാഗത്തും ആ ഒരു ചേഞ്ചസ് കാണിക്കും. ഇത് ശരിക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണല്ലോ കാണുന്നത്, അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുക. പോരാത്തതിന് സാധാരണ നമ്മൾ ഒരു 3-4 ഇഞ്ച് മുകളിലേക്ക് എടുത്ത് നമ്മളൊരു റൗണ്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്, അതൊന്നും ചെയ്യണ്ട. അതിന് പകരം താഴെ നിന്ന് മുകളിലേക്ക് ഒരു 4-5 ഇഞ്ച് മുകളിലേക്കാക്കിയിട്ട് ഒരു ഓപ്പണിംഗ്, ഞാൻ പറഞ്ഞല്ലോ ഓപ്പണിങ് ചെയ്യാണ്ടെന്ന്, ആ ഓപ്പണിങ്ങിലുള്ളത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. സാധാരണ നമ്മൾ റൗണ്ട് ചെയ്യാറുണ്ട് ഹാഫിൽ വെച്ചിട്ട്. അടിഭാഗത്ത് സ്റ്റിച്ചിങ് അറിയാവുന്നവരാണെങ്കിൽ, അറിയാത്തവരാണെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. അതുപോലെ തന്നെ ഹിപ്പിൻ്റെ ആ ഭാഗത്തു നിന്ന് താഴേക്കും വരച്ച് കൊടുക്കുക, അത്രേ ചെയ്യാനുള്ളൂ. പിന്നെ നമ്മൾ വേണ്ടത് നെക്കിൻ്റെ പോർഷനാണ്. അപ്പോൾ ആ നെക്കിൻ്റെ നിങ്ങൾക്ക് ഏതാണോ നെക്കിൻ്റെ മോഡൽ അതിനനുസരിച്ചാണ് നിങ്ങൾ കട്ട് ചെയ്യേണ്ടത്. നെക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ചൈനീസ് കോളറായി ചെയ്യുന്നത്, അതിൻ്റെ വീഡിയോ ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അതിനെ കാണിക്കുന്നേ ഇല്ല. ഞാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ പിൻ ചെയ്ത് വെക്കാം, അതിലെ കമൻറ്റിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. കാരണം ഈ ഒരു ഇതിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ദൂരങ്ങളും വലിയൊരു വീഡിയോ ആയിപ്പോവും. അപ്പോൾ അത് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്നില്ല. സാധാരണ നമ്മളുടെ ഇറക്കം എത്ര ഉണ്ടോ, മുൻ ഫ്രണ്ടിൽ എത്ര ആണോ, ബാക്കിൽ എത്ര ആണോ എടുക്കുക, അതേ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ബാക്ക് സൈഡ് കട്ട് ചെയ്യില്ല, ബാക്ക് ഒരു 1/2 ഇഞ്ചിലേ കട്ട് ചെയ്യുള്ളൂ. അതൊക്കെ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. കാരണം ഞാൻ ഇതിലത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ലെങ്ത്തി ആയിട്ടുള്ളൊരു വീഡിയോ ആവും. ഇനിയിപ്പോൾ അതൊന്നും വേണ്ട, നിങ്ങൾ ജസ്റ്റ് റൗണ്ട് നെക്ക് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം, സ്ക്വയർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങളെ ഷേപ്പിന് എന്താണോ ഭംഗി, നിങ്ങൾക്ക് ഏത് നെക്കാണ് ആവശ്യം അത് യൂസ് ചെയ്യാം. ഇത് നമുക്ക് ഫ്രണ്ട് നെക്കിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. പിന്നെ ഈ ഒരു മോഡലിൽ പ്രത്യേകിച്ച് ഉണ്ടാവാറ് ഒരു കോളർ നെക്ക് പോലത്തെ ആണ് യൂസ് ചെയ്യുക. നിർബന്ധമൊന്നുമില്ല, ഓപ്പൺ നമ്മൾക്ക് സാധാ നോർമൽ നെക്കും കൊടുക്കാം. അപ്പോൾ ഞാനത് അത്ര കണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് വീഡിയോ കാണിക്കുന്നില്ല നെക്കിനെ കട്ട് ചെയ്യുന്ന കാര്യം. അപ്പോൾ അത് അത്രേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യാണ് വേണ്ടത്. ഇവിടെ റൗണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കറിയാമല്ലോ ആ ഒരു ഭാഗത്ത് 1 ഇഞ്ച് എടുത്തിട്ട് റൗണ്ട് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പിന്നെയും പറയുകയാണ്, നിങ്ങൾക്ക് വേറെ പഴയ വീഡിയോ കാണാം കേട്ടോ. കാരണം ഞാൻ ഇതിലും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് വേണമെങ്കിൽ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആ ഒരു മൂലയിൽ നിന്ന് 1 ഇഞ്ച് എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്യാം, എന്നിട്ട് വരച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. വേറെ റിസ്ക് ആയിട്ടൊന്നുമില്ല. ഇനി അറിയാത്തവർക്കാണെങ്കിലും ഇത്രയോ ചെയ്യേണ്ടേ ഉള്ളൂ. നമ്മൾ ഡയറക്റ്റ് ചതുര രീതിയിൽ കട്ട് ചെയ്യരുത്, റൗണ്ട് ചെയ്തിട്ട് ചെയ്യണം. പിന്നെ നമ്മൾ അടയാളപ്പെടുത്തിയ അവിടെയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടോ അവിടെയൊക്കെ കട്ട് ചെയ്യുക. ഞാനൊന്നും പെൻസിലായിട്ടാണ് വരച്ചിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നതിന് ബുദ്ധിമുട്ടുണ്ടോയെന്നറിയില്ല. ജസ്റ്റ് നിങ്ങൾ അളവെടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, കോളർ ആണെങ്കിൽ നമ്മൾ ബാക്ക് സൈഡ് കട്ട് ചെയ്യരുത്, ഫ്രണ്ട് മാത്രം പൊക്കിയിട്ട് ആദ്യത്തെ ഫ്രണ്ടിലെ റൗണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ബാക്ക് സൈഡിലാണെങ്കിൽ അതുപോലെ തന്നെ 1/2 ഇഞ്ചിലാണ് കട്ട് ചെയ്യുക. അതിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, ഐ ബട്ടണിലും കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആക്കണ്ട. ബാക്കിയുള്ള സ്റ്റിച്ചിങ്ങൊക്കെ ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിൽ നമുക്ക് കൈയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. കൈക്കുള്ള 4 സാധാ നമ്മൾ മടക്കുന്ന പോലെ 4 പീസായിട്ട് കട്ട് മടക്കി കൊടുക്കുക. ഈ ഒരു ഒരു ജോയിൻ്റ് ആയിട്ടുള്ള പോർഷൻ ആവണം കേട്ടോ രണ്ട് കൈയിൻ്റെ. എന്നിട്ട് നമുക്കിവിടെ ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക ആ ഒരു മുകൾ ഭാഗത്ത്. അത് നമ്മളെ ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്ന പോലെയാണ് ഇത് ഉണ്ടാവുക. താഴേക്കൊരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇത് ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് എത്ര വീതി വന്നു വെച്ചാൽ നമ്മൾ ആം ഹോൾ എത്രയാണോ എടുത്തത്, മീൻസ് നമ്മളെ ഷോൾഡർ എത്ര എടുത്തോ അതിലേക്ക് ഒരു 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ അളവെടുക്കാൻ. നമ്മൾ ഇപ്പോൾ 7:30 എടുത്തെങ്കിൽ 8, 9:30 അതിൻ്റെ കൂടെ ഒരു തയ്യൽ തുമ്പ് കൂടെ. ഞാനിപ്പോൾ മൊത്തം 10 എടുത്തിട്ടുണ്ട്. ഈ ഒരു മോഡലിൽ എന്താ പ്രത്യേകത വെച്ചാൽ നമ്മുടെ ഷോൾഡറിൻ്റെ പോർഷനിൽ ഒരു നെറിവ് ഇടുന്നുണ്ട് ഞാൻ, ആ ഒരു പഫ് കിട്ടാൻ വേണ്ടിയിട്ട്, ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഞ്ച് ഇടുക, ഒരു 2 ഇഞ്ച് കൂടെ അധികം കൂട്ടിയിട്ടിട്ട് വേണം നിങ്ങളത് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ 3 അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് 2 റൗണ്ടായിട്ട് കട്ട് ചെയ്യുക. അത് നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ചെയ്യുക. ഇനി അടിയിൽ നെറിവാണ് വരുന്നത്, അതുകൊണ്ട് അവിടെ ഒന്നും ഒരു അളവുമില്ല. ജസ്റ്റ് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. ആ ഒരു ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, അവിടെ അങ്ങനെയാണ് ആ ഒരു ലൂസിലാണ് അത് നിൽക്കുന്നത്. ഇനി നിങ്ങൾക്ക് അഥവാ നമ്മുടെ തൈയിൻ്റെ ആ കൈയിൻ്റെ തുടയുടെ ഭാഗത്തൊക്കെ അത്ര വീതി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുറയ്ക്കുക കേട്ടോ.
ഞാൻ മുകൾ ഭാഗത്ത് ഷോൾഡറിൻ്റെ അവിടെ ഒരു പഫ് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു മടക്കിയിട്ട്. നമ്മുടെ യൂണിഫോമിൻ്റെ ഉടുപ്പൊക്കെ അടിക്കൂലേ, അതിന് ഇടുന്ന ആ ഒരു സ്റ്റിച്ചിങ്, ഒറ്റ ഒരു പീസ്, ഒറ്റ പഫ് ഇടുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ ഇടുന്ന കാരണം അതിനുള്ളതും കൂടെ വീതി ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത്രയൊന്നും വീതി വെക്കണം എന്നില്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുക കേട്ടോ. ഞാൻ അത്യാവശ്യം നല്ല ലൂസാകുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി കൈയിൻ്റെ അറ്റത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. അലാസ്റ്റിക് ഇടുന്ന ആ ഒരു പോർഷന് അത് കുറച്ച് വീതിയിലുള്ള അലാസ്റ്റിക്കാണ് ഉണ്ടാവുക കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഇറക്കെടുക്കാൻ. ഞാനൊരു 25 എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇറക്കെത്രാണോ അതെടുത്തിട്ട് അതിലേക്കൊരു 3-4 ഇഞ്ചോളം മടക്കി വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അത് കഴിഞ്ഞ് നമുക്കിനി പാൻറ്റിൻ്റെ അളവെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് നമുക്ക് പലാസോ പാൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പാൻറ്റായിട്ട് നമുക്ക് അളവെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുപോലെ 4 മടക്കുക. നമ്മൾ കൈക്കൊക്കെ മടക്കിയില്ലേ, അതുപോലെ തന്നെ 4 മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ അത് അടയാളപ്പെടുത്തുക. പിന്നെ അലാസ്റ്റിക് വെക്കാനുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ, അതൊരു 4 വിട്ട് കൊടുക്കുക കേട്ടോ. അലാസ്റ്റിക്കിനുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ താഴേക്ക് വേണം നമ്മൾ ഇറക്കടക്കാൻ വേണ്ടിയിട്ട്. എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് അതെടുക്കണമെങ്കിൽ നമ്മൾ അലാസ്റ്റിക്കിൻ്റെത് ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ. അത് മടക്കി പോവുമല്ലോ, അപ്പോൾ അത് നിങ്ങൾ കണക്കിലെടുക്കരുത്. മറക്കാതെ അലാസ്റ്റിക്കിനുള്ളത് എടുക്കണം, എന്നാലേ നമുക്ക് ലെങ്ത്ത് കറക്റ്റാവുള്ളൂ, മറ്റേത് ഷോർട്ടായി പോവും. അപ്പോൾ അതിൻ്റെ താഴേക്ക് നമ്മൾ എത്രയാണോ വേണ്ടത് അതെടുക്കുക. അതിനുശേഷം നമുക്ക് ഇനി സീറ്റ് ലെങ്ത്താണ് നോക്കേണ്ടത്. ഈ സീറ്റ് ലെങ്ത്ത് എടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഡ്രസ്സ് ഒന്നുകിൽ ചുരിദാറിൻ്റെ മുകളിൽ നിന്ന് എടുക്കാം. സീറ്റിംഗ് ലെങ്ത്ത് എത്രയാണ്? പൊതുവെ ഒരു 16 ആ ഒരു റേഞ്ചിലാണ് വരിക. നമ്മൾ സീറ്റിംഗ് ലെങ്ത്തിൽ കൂടുന്തോറും നമുക്ക് എന്താന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഞാൻ എടുത്തിട്ടുള്ള ഹിപ്പ് റൗണ്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചതുരം, ഒരു രണ്ട് ഒരു ചെറിയൊരു റൗണ്ട് ചെയ്ത് വരാനുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ലെങ്ത്ത് അവിടെ വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സീറ്റിംഗ് ലെങ്ത്തിനായിട്ട് എടുത്തിട്ടുള്ളത് 13. അപ്പോൾ നിങ്ങൾക്ക് സീറ്റിംഗ് ലെങ്ത്ത് എങ്ങനെയാണ് നോക്കുകയെന്ന് വെച്ചാൽ, നിങ്ങളുടെ ചുരിദാറുകൾ ഉണ്ടാവും അതിൽ എടുത്തിട്ട് നോക്കുക വേണ്ടത്. സീറ്റിംഗ് ലെങ്ത്ത് കാരണം നമ്മുടെ ആ കാലിൻ്റെ രണ്ടിൻ്റെയും ആ ഒരു അര മുതൽ കാലിൻ്റെ ഇട വരെയുള്ള ആ ഒരു വീതി ഉണ്ടാവുമല്ലോ, അതാണ് സീറ്റിംഗ് ലെങ്ത്ത് കൂടുതൽ വേണമെന്നുള്ളവർ അങ്ങനെ എടുക്കുക. കാരണം തടി ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് തുന്നി പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ എടുത്തിട്ടുള്ള 13. അത് ഇതുപോലെ ആദ്യം സ്ക്വയറായിട്ട് വരയ്ക്കുക, എന്നിട്ട് ഇവിടെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. പലാസോ ആണ് സ്ട്രെയിറ്റ് ആയിട്ടാണ് പോവുക. അപ്പോൾ അതിനൊന്നും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇനി ജസ്റ്റ് നമുക്ക് ഇറക്കം എന്താണോ വേണ്ടത് അതെടുക്കുക. അതിൻ്റെ ആ ഭാഗത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇറക്കം എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടിയിൽ എത്രയാണോ റൗണ്ട് വേണ്ടത് അതിനനുസരിച്ച് അടയാളപ്പെടുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഫുള്ള് നമുക്ക് ലൂസായിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കൊരു എത്ര ഒരു നമ്മളുടേതായ ഒരു രീതിയിൽ എത്ര വേണോ അത് ജസ്റ്റ് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. അവിടെ വളക്കിയൊന്നുമില്ല. എന്നിട്ട് ഈ ഒരു പോർഷനിൽ ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ ഒരു പോർഷൻ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാ ഇതിലെ ഒത്തിരി ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ആ ഒരു വീതി മതി, ഫുള്ളായിട്ട് വീതി വേണമെന്ന് എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത്. എന്നാലും അത്യാവശ്യം നല്ല ലൂസാണ് കേട്ടോ. പടിയിൽ നിങ്ങളൊരു നിങ്ങൾ അളവ് എടുക്കുകയാണ് നല്ലത്. നിങ്ങൾക്ക് എത്ര വേണം നിങ്ങൾ റൗണ്ട് ചെയ്ത് നോക്കുക, എന്നിട്ടെടുക്കുക. ഞാനൊരളവ് പറഞ്ഞിട്ട് കുറയണ്ട, അത് കരുതിയിട്ടാണ്. ഒരു 16 എന്തായാലും വേണം. അത് കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങൾക്ക് വീതിക്കനുസരിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇനി അത് ജസ്റ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. നമ്മളെല്ലാം അടയാളപ്പെടുത്തി. എന്താ പാൻറ്റിനുള്ള പീസായി, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിച്ചിങ് നോക്കാം. ഞാൻ ആദ്യം പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ്ങാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സീറ്റിംഗ് ലെങ്ത് ഉണ്ടല്ലോ, ഇത് ഈ ഒരു ഏരിയ നമുക്ക് ആദ്യം ജോയിൻ ചെയ്ത് കൊടുക്കാം. 2 സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക, എന്നിട്ട് ഈ അറ്റങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ചെയ്യേണ്ടത് അലാസ്റ്റിക് വെക്കുന്നതിന് മുമ്പ്. ഈ ഒരു സ്റ്റിച്ചിങ് നല്ല ഈസിയാണ് കേട്ടോ. പലാസോ പാൻ്റ് അടിക്കുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള സ്റ്റിച്ചിങ്. ജസ്റ്റ് നമുക്കത് ഇതുപോലെ അങ്ങോട്ട് ആ ഒരു സീറ്റിംഗ് ലെങ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ, അത് 2 ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും കൂടി ചീത്ത ഭാഗം ഫ്രണ്ടിലേക്ക് വെക്കാം, ഉള്ളിലേക്ക് നല്ല ഭാഗം വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണത് നമ്മൾ റൗണ്ടിലേക്ക് ആക്കുക. ആദ്യം നിങ്ങളിതുപോലെ സീറ്റിംഗ് ലെങ്ത്തിൻ്റെ ആ ഒരു ഏരിയ ജോയിൻ ചെയ്ത് കൊടുക്കുക. 2 ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 1.5 വിട്ടാൽ മതി കേട്ടോ, അതിനുള്ള ഒരു ഗ്യാപ്പിൽ വിട്ടാൽ മതി. ഇപ്പോൾ നമ്മൾ അലാസ്റ്റിക്കിൻ്റെ ആ പോർഷനൊന്നും ഇപ്പോൾ മടക്കാനായിട്ടില്ല. ആദ്യം ആ സീറ്റിംഗ് ലെങ്ത്ത് 2 ഒരുമിച്ച് വെച്ചിട്ട് ഇതാക്കുക. ഇതാ ഇപ്പം നമ്മൾ 2 ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ സെൻറ്റർ പിടിച്ചിട്ട് ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത 2 ജോയിനിങ് ഇല്ലേ, അവിടെ വെച്ചിട്ട് 2 ഒരുമിച്ചാക്കി പിടിക്കുക.
ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാൻറ്റിൻ്റെ പീസായി കണ്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്കിതാ ഇതിൻ്റെ ഈ ഒരു ഭാഗം ജോയിൻ ചെയ്യാം, ആ താഴെ മടക്കടിക്കുക, പിന്നെ അലാസ്റ്റിക്കിൻ്റെ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ താഴെ മുതൽ ഒരറ്റത്തു നിന്ന് താഴത്തു നിന്ന് തുടങ്ങുക, എന്നിട്ട് മുകളിലേക്ക് ആ റൗണ്ട് എങ്ങനെ ചെയ്ത് സീറ്റിംഗ് ലെങ്ത് വഴി അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അറിയാത്തവരുണ്ടെങ്കിലേ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്തു അവിടെ ജോയിൻ ചെയ്യാമെന്ന് പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു പാൻറ്റിനാകുമ്പോൾ നമ്മൾ ഒരുപാട് തയ്യൽ തുമ്പ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു അര ഇഞ്ച് മുക്കാൽ ഇഞ്ചോളം മതി, അതിൽ കൂടുതൽ വേണ്ട. അത് കഴിഞ്ഞാൽ നമുക്ക് അടി മടക്കടിക്കുക. ജസ്റ്റ് നമ്മൾ സാധാ റൗണ്ട് ചെയ്യൂലേ, അതുപോലെ ഇതുപോലെ അങ്ങോട്ട് വെച്ചിട്ട് മടക്കടിച്ച് കൊടുക്കുക. ജസ്റ്റ് ഇത് ഇങ്ങനെയാണ് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു തുണി ബനിയൻ ക്ലോത്തും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഒറ്റയടിക്ക് റൗണ്ട് ചെയ്ത് മടക്കുമ്പോൾ രണ്ട് മടക്ക് ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അത്രക്ക് നീറ്റായി എന്ന് വരില്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആദ്യം ഒറ്റ മടക്ക് മടക്കിയിട്ട് ആ അറ്റത്ത് ഈ നമ്മൾ സാധാ അറ്റത്തേക്കെല്ലാം അടിക്കുക. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കണം, തുണിയുടെ മടക്കി കഴിഞ്ഞിട്ടുള്ള ആ അറ്റത്ത് അടിച്ചു കൊടുക്കുക. അത് നമ്മൾ സാധാ നോർമൽ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. വലിയ സ്റ്റിച്ചായിട്ടുള്ളതുണ്ടല്ലോ, ഈ മെഷീനൊക്കെ ആകുമ്പോൾ ഞാൻ കാണിക്കാറുണ്ട് സീലിട്ടിട്ട് ചെയ്താൽ മതിയെന്ന്. അതിന് ശേഷം നമ്മൾ പിന്നെയും മടക്കുക. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ തന്നെയാണ് ഇപ്പോഴത്തെ ആ ഒരു സ്റ്റിച്ച് വരിക. കുറച്ച് വൃത്തിയായി കിട്ടാനാണ്, ഏത് തുണിയായാലും അങ്ങനെ തന്നെയാണ് നല്ലത്. പക്ഷേ ബനിയൻക്ലോത്തും കൂടെ ആകുമ്പോൾ നമുക്ക് വലിയുന്നൊരു തുണിയാണല്ലോ, അപ്പോൾ അത് ഒരു കുറച്ചും കൂടി ഒരു നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. മറ്റേ പാൻറ്റും അതുപോലെ തന്നെ ആദ്യം ഒരു മടക്ക് മടക്കി അടിച്ചിട്ട് ബാക്കിയുള്ളതും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇനി സാധാ നമ്മൾ അരവണ്ണം മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക, അതിലേക്ക് അലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. അത് സാധാ റൗണ്ട് ചെയ്ത് അടിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. രണ്ടായിട്ടും മടക്കുക, അതിലേക്ക് സൂചി വെച്ചിട്ട് കോർത്തിട്ട് ജസ്റ്റ് ഒന്ന് കോർത്തെടുക്കുക, അത്രേ വേണ്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ആണ്. നമ്മൾ ഈ പിന്നെ അയച്ചിട്ടുണ്ടായിരുന്നില്ല, ആദ്യം ഫ്രണ്ടിൻ്റെ പീസിൻ്റെ സ്റ്റിച്ചിങ് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഫ്രണ്ട് പീസ് എടുത്തിട്ട് നമുക്ക് ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് രണ്ട് പീസായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതിനാണ് ഇങ്ങനെ മടക്കി വെച്ചിട്ടുള്ളത്. ഈ പിന്നെ എടുത്തു കഴിഞ്ഞാൽ രണ്ട് പീസാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആ ഒരു ലൈന് നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നത്. അല്ലാത്ത തുണിയാണ് കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഇത് നമുക്കൊന്ന് അയൺ ചെയ്തിട്ട് ആ ലൈനൊന്നും അവിടെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് രണ്ടായിട്ട് മടക്കി രണ്ട് ഭാഗം ഫ്രണ്ടും ലെഫ്റ്റ് റൈറ്റും രണ്ടാക്കി മടക്കുക. ആദ്യമൊന്ന് ഞാൻ അയൺ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ആ ഒരു വര കിട്ടാൻ വേണ്ടിയിട്ടാണ്, കാരണം അതാണല്ലോ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ്. അതൊന്നും മാറാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുക. അത് ഏത് തുണിയാണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. രണ്ട് പീസിനും ഒരുപോലെ തന്നെ മടക്ക് വന്നോളൂ. ഇനി ഒന്ന് പിന്നെ അയച്ചിട്ട് ഇതാ ഒന്നുകൂടെ ഇങ്ങനെ മടക്കിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ അയൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടൊരു മടക്കും നമുക്ക് കിട്ടി സ്റ്റിച്ച് ചെയ്യാനുള്ള. പിന്നെ നമുക്ക് വേറെ സെപ്പറേറ്റ് രണ്ട് സ്റ്റിച്ചൊക്കെ ചെയ്ത് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല, ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ രണ്ട് പീസ് ഒരുമിച്ച് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ അയൺ ചെയ്യുക, എന്നിട്ട് പിന്നെ നിർത്തി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓൾറെഡി വീഡിയോസൊക്കെ ചെയ്ത് സിംഗിളായിട്ട് ഞാൻ ചിലത് കൈയിൻ്റെ വർക്ക് അങ്ങനെ ചിലതൊക്കെ അലാസ്റ്റിക് വെക്കുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വീഡിയോസ് അങ്ങനെ നിങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അയൺ ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ രണ്ട് മടക്കാക്കിയിട്ട് നമ്മൾ അയൺ ചെയ്തു. ഇനി അതൊന്ന് അതിൻ്റെ അറ്റത്തൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതാക്കണ്ടോ, നമ്മുടെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് മടക്കേണ്ടത്. പിന്നെ നല്ല ഭാഗം പുറത്തേക്കും ഇത് ഉള്ളിലേക്കുള്ള ഭാഗമാണ് കേട്ടോ. അങ്ങനെ അറ്റത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ട് സൈഡ് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുക കേട്ടോ. ഇതൊക്കെ നമ്മൾ സാധാ ഫ്രണ്ട് ഓപ്പൺ ചുരിദാറിന് കോമൺ ആയിട്ട് ചെയ്യുന്ന അതേ സ്റ്റിച്ചിങ് തന്നെയാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഏത് മോഡലിൽ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി ഫ്രണ്ട് ഓപ്പണിന് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടില്ല, ഓൾറെഡി നമ്മൾ അറ്റം ഭാഗമാണ് മടക്കി വെച്ചത്, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യുന്ന സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇത് ഫ്രണ്ടും കൂടെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ ലേഡീസിന് റൈറ്റ് ലെഫ്റ്റ് അങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ, ജെൻസിൻ്റെ ഷർട്ടിന് പോലെ അല്ലല്ലോ, നമ്മളെ നേരെ ഓപ്പോസിറ്റാണ് വരിക. നമ്മളത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൻ്റെ മുകളിലേക്കാണ് വരിക, അവരത് നേരെ ഓപ്പോസിറ്റ്. അത് ജസ്റ്റ് നിങ്ങൾ ഷർട്ട് എടുത്ത് നോക്കിയാൽ മതി, അവരത് എങ്ങനെ വന്നോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഈ പിക്ചറിൽ കാണുമ്പോൾ നിങ്ങൾക്ക് റൈറ്റും ലെഫ്റ്റും ചേഞ്ചായി തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ ഷർട്ട് എടുത്ത് നോക്കിയാൽ മതി. ഇനി ഇത് രണ്ടും കൂടെ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ അറ്റത്തൂടെ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ. ഞാൻ കാണിക്കേ,
ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് കണ്ടോ നിങ്ങൾ, എൻ്റെ നിങ്ങൾക്ക് പിക്ചറിൽ കാണുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്, റൈറ്റ് അല്ല. എന്ന് വെച്ചാൽ ഒരു ഭാഗം പൊങ്ങി നിൽക്കുന്ന ആ രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പല ഡിസൈൻ ഇത് ചെയ്യാൻ പറ്റും. ബട്ടൺസ് വെക്കുന്നവർക്കാണെങ്കിൽ പോലും ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അവരവിടെ ബട്ടൺസ് വെച്ച് കൊടുക്കുക ചെയ്യാന്നുള്ളൂ. ഇനി ഫുൾ ഓപ്പൺ ആയിട്ട് ബട്ടൺസ് ആണെങ്കിൽ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ ഈ സ്റ്റിച്ചിങ് ഫ്രണ്ടിൽ ജസ്റ്റ് പിൻ കുത്തി വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ ബട്ടൺസ് വെച്ചതിന് ശേഷം ആ പിൻ അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യരുത്. ഒരു ലെവൽ ഒരു ഏരിയ എത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടിൽ ഓപ്പൺ ഉണ്ടല്ലോ, അത് എത്ര നിങ്ങൾക്ക് വേണോ അതിനനുസരിച്ച്. ഇനി ഇതുപോലെ നല്ല ഭാഗവും നല്ല ഭാഗവും കൂടി മുകളിലാക്കി വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി രണ്ടിൻ്റെ ഷോൾഡറാണ് ജോയിൻ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പിൻ കുത്തി വെക്കുന്നുണ്ട് കേട്ടോ, അതിങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞില്ല. നിങ്ങൾ പിൻ കുത്തി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഷോൾഡറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. തെറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഇങ്ങോട്ട് അടിച്ചിട്ട് തിരിച്ച് റിട്ടേണും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. കുറച്ച് ഒന്ന് നല്ല വൃത്തി കിട്ടാൻ വേണ്ടിയിട്ടും ഒന്ന് സ്റ്റിച്ച് നല്ല കൂടെ ഉറപ്പ് കിട്ടാനാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് ഇതാ കണ്ടോ, ഇങ്ങനെ ഉണ്ടല്ലോ. ഇതിപ്പോൾ കോളർ നെക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. നെക്കിൻ്റെ സ്റ്റിച്ചിങ്ങൊന്നും ഞാൻ ചെയ്യുന്നില്ല, ഇനി ഹാൻഡ് വർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഫ് വെക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്റ്റിച്ചാണ് കേട്ടോ. ഒന്നാമത് തുണി അങ്ങനെയുള്ളതാണ്, അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം സ്റ്റിച്ച് വരണം. ചിലപ്പോൾ നമ്മൾ അയച്ച് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കേട് വരുന്ന സ്റ്റിച്ചിങ് കേട് വരുന്നവരെന്ത് ചെയ്യുമെന്ന് ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ കാണിക്കും കേട്ടോ. കാരണം എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്നവർ ആയിക്കൊള്ളുന്നില്ലല്ലോ സ്റ്റിച്ചിങ്ങിന്. എത്ര അറിയുന്നവരാണെങ്കിലും ഒരു തെറ്റുണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ സെൻറ്റർ പോർഷനാണ് ഞാൻ മടക്കി വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആ കൈയുടെ രണ്ടറ്റം പിടിച്ചിട്ട് കിട്ടുന്ന സെൻറ്റർ ഒന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തുക. അതാണല്ലോ നമ്മളെ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ വരേണ്ടത്, ആ ഭാഗം കണ്ടോ. ഓക്കെ, ഇതിപ്പോൾ ഡ്രസ്സിൻ്റെ നല്ല ഭാഗവും ക്ലോത്തിൻ്റെ നല്ല ഭാഗവും മുകളിലായിട്ടാണ് വരുന്നത്. എന്നിട്ട് ഇതാ ഇതുപോലെ മടക്കണം. ഇതാണ് നമ്മളാ പഫിൻ്റെ ഒരു സ്റ്റൈൽ വരുന്നത്. യൂണിഫോമിൻ്റെ ഉടുപ്പൊക്കെ കണ്ടിട്ടില്ല, അതിൻ്റെ അടിയിൽ വരുന്ന സ്റ്റിച്ച് പോലെ. ഇതിങ്ങനെ വെച്ച് ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് പിൻ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇച്ചിരി ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നല്ല ഈസിയൊക്കെ തന്നെയാണ്. പക്ഷെ തുണിക്കനുസരിച്ചിരിക്കും കേട്ടോ. കണ്ടോ, ഇതുപോലത്തെ ഒരു സ്റ്റിച്ചിങ് ആണ്. ഇത് ജോയിൻ്റ് ആയിട്ടാണ് വേണ്ടത്, ഞാൻ ജസ്റ്റ് പിൻ ചെയ്ത് കാണിച്ചു എന്നുള്ളൂ. കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു പഫ്. എന്നിട്ട് ജസ്റ്റ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുള്ള വീതിയെ ഞാൻ കൂടുതലായിട്ട് സ്റ്റിച്ചിങ് വിട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ കൈ ഫിറ്റ് ചെയ്യുന്നത് നോക്കാം. ഈ ഒരു നെറിവ് ഇട്ടിട്ട് ഇപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ, നമ്മളെ കൈയുടെ ആ ഒരു സെൻറ്ററാണ്. ആദ്യം ഞാൻ ജസ്റ്റ് ഒന്നിവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, നമുക്ക് അറ്റത്തെ ആ ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് അയച്ചിട്ട് ചെയ്യാം. പിന്നെ ഈ ഒരു അറ്റം നമുക്കിതായിട്ട് എന്താ, ഇത് കൈയിൻ്റെ അറ്റാണല്ലോ, ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതിവിടെ ജസ്റ്റ് പിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഇത് ഇവിടെ നിന്നും ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിനുശേഷം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചുകൊടുത്തിട്ടേ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്നുകൂടെ പിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ചെയ്യണ്ടേ നമ്മുടെ ഈ സെൻറ്ററിലേക്കുള്ള പോർഷനാണ് ഇനി വന്നിട്ടുള്ളതൊക്കെ, ഇത്രയും നമുക്ക് ബാലൻസ്. അപ്പോൾ നമുക്ക് ഇനി ഇത് അയച്ചെടുക്കാം. അതിനുശേഷം എന്താ
ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ നമ്മൾ ഈ ഒരു സ്റ്റൈലിലാണ് അത് മടക്കുന്നത്. അത് എങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ, ഇതാ ഇങ്ങോട്ടേക്ക് മടക്കുക. അതേപോലെ ഇവിടുന്ന് വന്നിട്ട് ഇങ്ങോട്ടേക്കും, ഇതാ ഈ ഒരു മോഡലിലാണത് നിൽക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നോക്കിക്കോളൂ കേട്ടോ. ഒന്നുകൂടെ നമ്മൾ ഇതിലെങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കുക, ഈ ലൈൻമേ വെക്കുക. അതിൻ്റെ ബാക്കി ഇതാ ഈ ഒരു കട്ടിങ് വരുന്ന വരെയുള്ള ഭാഗം വെച്ച് ഇങ്ങനെ പിടിക്കുക. ഇനി അതിൻ്റെ ബാക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പിടിച്ചു കൊടുത്തിട്ട് ഓക്കെ ഇതിങ്ങനെ പിടിച്ചു കൊടുക്കുക. എന്നിട്ട് വേണം ഇത് ജോയിൻ്റ് ആയിട്ട് നിൽക്കണം കേട്ടോ. വേണേൽ ഇതൊന്ന് നമുക്കിവിടെ പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതും കൂടെ കൊണ്ടുവരാം. ഇതുണ്ടോ, ഈ സ്റ്റാർട്ടിങ് തന്നെ കൊണ്ടുവന്നിട്ട് ഈ ലൈൻ വരെ കൊണ്ടുവന്ന് ഉള്ളിലേക്കാണ്ട് ഇട്ട് ഇത് ബാക്കി വരുന്ന പോഷൻ ഈ മുകളിലേക്കങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് ഇങ്ങനത്തെ ഈ ഒരു ഓവർലാപ്പ്ഡ് നിറി വിട്ട് കൊടുക്കുന്ന രീതിയാണിത്. ഓക്കെ, നമ്മുടെ ഈ യൂണിഫോമിൻ്റെ സ്റ്റിച്ചിങ്ങിനൊക്കെ അതാണ് വരുന്നത്. യൂണിഫോമിൻ്റെ താഴേക്കുള്ള പാവാട വരുന്ന ആ ഒരു സ്റ്റിച്ചിങ്ങാണിത്. നമുക്കിഷ്ടമുള്ള മോഡൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ പല മോഡലിലല്ലേ കൈയുള്ളത്, അപ്പോൾ ആ ഒരു മോഡലിൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിങ്ങനെ വെച്ചിട്ട് ഇതുണ്ടോ, ഇത് ഈ ജോയിൻ്റ് ആയിട്ട് ഓക്കെ ഇതാ ഈ ഒരു ജോയിൻ്റ് രണ്ടും ഈ രണ്ടും അടുക്ക് കണ്ടില്ലേ, അത് ഒരുമിച്ച് ഇതുപോലെ മുട്ടി നിൽക്കണം. അത് മാറാൻ പാടില്ല അവിടുന്ന്. ഇനി ഇവിടെ ജസ്റ്റ് ഞാനൊന്നുകൂടെ പിന്നു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി തിരിച്ച് ഇങ്ങോട്ട് വന്ന് അടിക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതുണ്ടോ, ഇത് രണ്ടിപ്പോൾ വിട്ട് വിട്ടാണ് നിൽക്കുന്നത്, അങ്ങനെ നിൽക്കാൻ പാടില്ല. നമ്മളിവിടെ എത്തുമ്പോൾ ഒന്ന് റെഡി ആക്കിയെടുക്കണം. സ്റ്റിച്ചിങ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു എൻഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി പിൻ ചെയ്ത് വെച്ചോണ്ടാ കേട്ടോ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട നടുക്കത്തു നിന്നായിരിക്കും നല്ലത്. നമ്മൾ പിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവാം. അപ്പോൾ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഇത് നമ്മൾ സീലിട്ടിരുന്നത് അതൊന്ന് മാറ്റി ഞാൻ ബിയിലേക്ക് തന്നെ ആക്കുന്നുണ്ട്. മിസ്റ്റേക്ക് വരൂല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആദ്യം സീലിട്ട് അടിച്ച് നോക്കി കൺഫേം ആയിട്ട് ബിയിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. സെക്കൻഡ് സ്റ്റിച്ച് വരുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടെന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ആ ഒരു പോർഷൻ വേണമെങ്കിൽ സീലിട്ടിട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഒന്നും വലിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവില്ല, ആ ഭാഗമൊക്കെ നമുക്ക് അടിച്ചു പോവാം. ഓക്കെ, ഇവിടെ എത്തുന്ന സമയത്താണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഉണ്ടോ, ഇത് ജോയിൻ്റ് ആയിട്ടല്ല ഇവിടെ ഉള്ളത്, ഉണ്ടോ ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഉണ്ടോ. അങ്ങനെ ഗ്യാപ്പൊന്നും പറ്റില്ല, ജസ്റ്റ് അയക്കുക. എന്നിട്ട് ഒന്നുകൂടെ അടുത്തേക്ക് ഓക്കെ ഇതെങ്ങനായാലും മിസ്റ്റേക്ക് വരാൻ പറ്റില്ല. വന്നാൽ നമുക്ക് മറിച്ചിടുന്ന സമയത്ത് കറക്റ്റ് അവിടെ കാണിക്കും കേട്ടോ. ഇതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി പിന്നെ അയക്കാത്തതാണ് നല്ലത്. നമുക്ക് ജസ്റ്റ് പിന്നെ വെച്ചുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം, എന്നാലേ അവർ ഓവർലാപ്പായിട്ട് നിൽക്കുകയുള്ളൂ. പിന്നെ ഒന്ന് തിരിച്ചു കുത്ത. ഓക്കെ, ബാക്കിയുള്ളത് നമുക്കിങ്ങനെ നീട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ ഒരു പോഷനിലെത്തിയ സമയത്ത് സീയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്നുമില്ല, സാധാ മെഷീനിലാണ് അടിക്കുന്നതെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ നൂല് നമുക്ക് പറിക്കാൻ കിട്ടിയാൽ മതി, പൊട്ടിച്ചിട്ട് നമുക്ക് ക്ലീൻ വൃത്തിയാക്കി അടിക്കാൻ വേണ്ടിയിട്ടേ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അല്ലാത്ത പ്രശ്നമൊന്നുമില്ല, മിസ്റ്റേക്ക് വരാത്തവർക്ക് തീരെ പ്രശ്നമല്ല. ജസ്റ്റ് നമുക്ക് ഇനി ഇതിങ്ങനെ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ.
ഇവിടെ ഒന്നും തെറ്റാനില്ലല്ലോ, നമ്മൾ ഓൾറെഡി പിൻ ചെയ്ത് കറക്റ്റാക്കിയ നേഷാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ ബാക്കി ബാലൻസ് ഇതിലേക്കുള്ളതേ ഉണ്ടാവും. ഇനി നമുക്ക് ജസ്റ്റ് മറിച്ചിട്ട് നോക്കാം അത് സെറ്റായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഒന്നുകൂടെ അടിച്ചു കൊടുക്കുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് നോക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്തിട്ട് ഇതാണ് നമ്മൾ പഠിച്ച പോർഷൻ. ഓക്കെ, സെറ്റ് കണ്ടോ, കറക്റ്റ് വന്നിട്ടുണ്ട്. ഇതുപോലെ വരണം, അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ ശരിയാവുള്ളൂ. ഇനി വേണം നമുക്കൊരു സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുത്തിട്ട് ആ തുന്നൊന്നും കൂടെ സ്ട്രോങ് ആക്കി കൊടുക്കാം, ഒരു വൺ സ്റ്റിച്ചും കൂടെ. അതോടെ അത് കഴിഞ്ഞു, ഇനി നമുക്ക് ജസ്റ്റ് സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമ്മളിതിന് ചെറിയൊരു സൈഡ് ഓപ്പണേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ, സൈഡ് ഓപ്പൺ ഇടേണ്ട ആ ഒരു പോർഷൻ ഇതവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ റൗണ്ട് അടിച്ച് ചെയ്യുന്നതിന് പകരം സിമ്പിളായിട്ടുള്ള ഓപ്പണാണ് കൊടുക്കുന്നത്. നമുക്കിവിടെ വെച്ച് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഓപ്പൺ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യാം, ഇങ്ങനെ ചെയ്ത് വെക്കാം. അയൺ ബോക്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ അയൺ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഇതാ ഇങ്ങനെ മറച്ചിട്ട് ഇതാ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഇവിടെ. അപ്പോൾ ഈ ഒരു സൈഡ് ഓപ്പണിന് നമ്മൾ ഇത് ക്ലോത്ത് അയൺ ചെയ്താലും നിൽക്കുന്ന ക്ലോത്തല്ല, അപ്പോൾ ഞാൻ ജസ്റ്റ് പിന്നൊക്കെ യൂസ് ചെയ്ത് കുത്തിയിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ നമുക്ക് വൃത്തിയിൽ കുറച്ച് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതായിരുന്നു. അത് ജസ്റ്റ് ഇതാ ഇതുപോലെ വെച്ച് നിർത്തി വെക്കുക. ഓക്കെ, ഇങ്ങനെ വെച്ച് നിർത്തി പിടിക്കാം. അപ്പോൾ അയൺ ചെയ്യുന്ന പറ്റുന്ന നല്ല ക്ലോത്ത് കോട്ടണൊക്കെ ആണെങ്കിൽ, ഇത് കുറച്ചൊരു ബനിയൻ ക്ലോത്ത് മിക്സ്ഡ് ആണ്, അപ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് അയൺ ചെയ്തെന്ന് കരുതി നിൽക്കണം എന്നില്ല. നിൽക്കുകയൊക്കെ ചെയ്യും, എന്നാലും കുഴപ്പമൊന്നുമില്ല, വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ജസ്റ്റ് എന്നിട്ട് ഇവിടെ പിടിച്ചിട്ട് മടക്കുക. ഞാൻ ജസ്റ്റ് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇത് അതിൻ്റെ അറ്റത്തൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങാം. ഞാൻ ഒരു ഭാഗം മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഇതുപോലെ മടക്കി വെക്കുക, എന്നിട്ട് ഇത് ഒരു ബനിയൻ ക്ലോത്ത് മിക്സ്ഡ് ഉള്ളതുകൊണ്ട് നമുക്ക് മടക്കി വെച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് പിടിച്ചു കൊടുക്കുക കേട്ടോ, നോക്കി കിട്ടിയാലും അത് ഓപ്പണായി പോവും. ഓക്കെ, ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് ജസ്റ്റ് തിരിക്കാം. ഓക്കെ, ഇതാ സ്ട്രെയിറ്റ് ആയിട്ട് ഈ എൻഡിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. തിരിച്ചെടുത്തിട്ട് ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക. ഇതിലെന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നമ്മൾ സാധാ കോട്ടൺ ചുരിദാറൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മൾ അപ്പുറത്തെ സൈഡിലും കൂടെ ഒരു ഈ ഒരു സൈഡിലൂടെ ലൈൻ ഉണ്ടാവും, അത് നമുക്ക് തൽക്കാലം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഒരു ഡിസൈന്. അതിന് നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് വളച്ചിട്ട് അതൊന്ന് ഇങ്ങനെ റൗണ്ടിൽ അടിച്ചു കൊടുക്കുക. അങ്ങനെയാണ് സൈഡ് ഓപ്പണിൻ്റെ ചെയ്യേണ്ടത്. ഈ ഒരു മോഡലിലാണ് സൈഡ് ഓപ്പൺ കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഇനി ഇങ്ങോട്ടേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങോട്ട് വരച്ച് ഇതിലേ സ്റ്റിച്ച് ചെയ്ത് അതിലേ കൊണ്ടുവന്ന് ഇതിലേ കൊണ്ട് കൊണ്ടുവന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആവും. ഇത് ജസ്റ്റ് ഇതെങ്ങനെയുള്ളൂ,
നമുക്ക് നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഞാനിതൊരു ഈ ഒരു മോഡലിൽ മാത്രം സ്റ്റോപ്പ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് കൈയുടെ വർക്കാണ് ചെയ്യാനുള്ളത്. നെക്ക് നമ്മൾ ഈ ചൈനീസ് ക്ലോത്ത് കോളർ പോലത്തെ അതായിരുന്നു ചെയ്യാൻ എഴുതിയിരുന്നത്. അത് ഞാൻ സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി സ്റ്റിച്ചിങ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മാത്രമായിട്ടുള്ള. അപ്പോൾ അതൊന്ന് നിങ്ങൾ വാച്ച് ചെയ്താൽ മതി. ഇനി ജസ്റ്റ് നമ്മൾ കൈയിൻ്റെ അറ്റവും ഏതൊക്കെ അടിഭാഗം ഒക്കെ മടക്കിയടിക്കാനുള്ളത് അടിച്ചു കൊടുക്കുക. കൈയിൻ്റെ അറ്റമൊക്കെ നമ്മൾ ജസ്റ്റ് മടക്കിയടിച്ചിട്ട് അലാസ്റ്റിക് കോർത്ത് കൊടുക്കുക. അതൊക്കെ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. കൈയിൻ്റെ അറ്റമൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന ഓൾറെഡി ഇട്ടതാ, ഒന്നുമില്ല. ജസ്റ്റ് അറ്റം റൗണ്ടിൽ മടക്കിയടിച്ചിട്ട് അതിൽ അലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. അലാസ്റ്റിക് നമുക്ക് വേണ്ട വീതിക്കനുസരിച്ച് ചെയ്താൽ മതി. അതുപോലെ തന്നെയാണ് ഫ്രണ്ടിൽ നമ്മൾ ബട്ടൺസ് വെക്കുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ ബട്ടൺസ് വെക്കാം, വേണ്ടാതെ അല്ലാത്ത മോഡൽ ഡിസൈനും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയും ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളർ വൈറ്റ് ആണോ അതിന് ചേരുന്ന കളർ, അത് ആ ഒരു ബട്ടൺസ് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.